നമസ്കാരം ഏവർക്കും പിഎസ്സി ചലഞ്ചറിന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എല്ലാ പിഎസ്സി പരീക്ഷകൾക്കും പ്രത്യേകിച്ച് പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു കോഴ്സാണ് ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പരീക്ഷകളിൽ മുൻപ് ചോദിച്ച കാര്യങ്ങൾ എന്തൊക്കെയെന്നും അതേപോലെ അതുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുമാണ് ഈ കോഴ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ സ്റ്റേറ്റ്സ് പഠിക്കുക എന്നത് സാധാരണ ഒരു റാങ്ക് ഫയൽ നോക്കി പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്തു പഠിക്കണം, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടി വരുമല്ലോ എന്ന ടെൻഷനൊക്കെ ഉണ്ട്. ആ ടെൻഷൻ എല്ലാം മറന്നേക്കൂ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് പി എസ് സി മുൻപ് ചോദിച്ച ചോദ്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ക്ലാസ് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോയിന്റുകൾ കൃത്യമായി പഠിച്ചാൽ വരാൻ പോകുന്ന എല്ലാ പരീക്ഷകളിലും ഇതിൽ നിന്നും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇതൊരു സീരീസ് ആയിട്ട് തന്നെ കോഴ്സുകൾ ഉണ്ടാവും. അതിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഹരിയാന എന്ന സംസ്ഥാനത്തെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹരിയാന സംസ്ഥാനവുമായി റിലേറ്റ് ചെയ്ത് മുൻപ് പരീക്ഷകളിൽ ചോദിച്ചതോ അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ്, ഹരിയാന സംസ്ഥാനം രൂപീകൃതമായ വർഷം 1966 നവംബർ 1. ഓർത്തിരിക്കുക, ഹരിയാന സംസ്ഥാനം രൂപീകൃതമാകുന്ന ഏത് വർഷമാണ്? 1966 നവംബർ 1 ഹരിയാന സംസ്ഥാനം രൂപീകൃതമാകുന്നത്. പഞ്ചാബിനെ വിഭജിച്ചാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഈ പഞ്ചാബിന്റെ അതിർത്തി, പഞ്ചാബ് ഹരിയാന അതിർത്തി നിർണ്ണയിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ നിയോഗിച്ചിരുന്നു. ആ കമ്മീഷന്റെ പേരാണ് ഷാ കമ്മീഷൻ. ജസ്റ്റിസ് ഷാ ആയിരുന്നു അതിന്റെ തലവൻ. അപ്പോൾ ശ്രദ്ധിക്കുക, പഞ്ചാബ് ഹരിയാന അതിർത്തി നിർണയവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഏതാണ്? ജസ്റ്റിസ് ഷാ കമ്മീഷൻ ആണ് പഞ്ചാബ് ഹരിയാന അതിർത്തി നിർണയവുമായിട്ട് റിലേറ്റ് ചെയ്ത കമ്മീഷൻ. അപ്പോൾ ഹരിയാന സംസ്ഥാനം രൂപീകൃതമായ ഏത് വർഷമാണ്? 1966 നവംബർ 1 ഹരിയാന സംസ്ഥാനം രൂപീകൃതമായത്. അതുകൊണ്ട് തന്നെ പഞ്ചാബിന്റെയും ഹരിയാനയുടെയും സംയുക്ത തലസ്ഥാനം, രണ്ടിനും ഒരേ തലസ്ഥാനമാണ് ചണ്ഡീഗഡ്. അപ്പോൾ ഹരിയാനയുടെ തലസ്ഥാനം ഏതാണ്? ചണ്ഡീഗഡ് ആണ് ഹരിയാനയുടെ തലസ്ഥാനം. ചണ്ഡീഗഡ്, ചണ്ഡീഗഡ് കേൾക്കുമ്പോൾ തന്നെ പി എസ് സി പരീക്ഷകളിൽ നമ്മൾ സ്ഥിരമായി ഫേസ് ചെയ്യുന്ന ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്, ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ബ്യൂട്ടിഫുൾ സിറ്റി അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതിനെയാണ് ചണ്ഡീഗഡിനെയാണ്. ചണ്ഡീഗഡിന്റെ ഒരു വിശേഷണമാണ് എന്ത്? ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ, ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ. അതേപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരം ഏത്? ധാരാളം തവണ ആവർത്തിച്ചൊരു ചോദ്യമാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരം ഏതാണ്? ചണ്ഡീഗഡ് ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരം ഏതാണ്? ചണ്ഡീഗഡ് ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരം. അപ്പോൾ ചണ്ഡീഗഡിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ പി എസ് സി പരീക്ഷയിൽ അല്ലെങ്കിൽ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ചണ്ഡീഗഡ് നഗരത്തിന്റെ ശില്പി ആര്? ലെ കർബൂസിയർ ആണ്. മുൻപ് ആവർത്തിച്ചൊരു ചോദ്യമാണ്, ചണ്ഡീഗഡ് നഗരത്തിന്റെ ശില്പി ആരാണ്? ലെ കർബൂസിയർ ആണ്. അപ്പോൾ പഞ്ചാബിന്റെയും ഹരിയാനയുടെയും സംയുക്ത തലസ്ഥാനമാണ് എന്ത്? ചണ്ഡീഗഡ് എന്നുള്ളത്. ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ, അതേപോലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരം ഏതാണ്? ചണ്ഡീഗഡ് ആണ്. ചണ്ഡീഗഡ് നഗരത്തിന്റെ ശില്പി ആരെന്ന് ചോദിച്ചാരാണ്? ലെ കർബൂസിയർ. ലെ കർബൂസിയർ ആണ് ചണ്ഡീഗഡ് നഗരത്തിന്റെ ശില്പി. ദെൻ ഹരിയാനയുടെ ഔദ്യോഗിക മൃഗമാണ് കൃഷ്ണമൃഗം. ആ കൃഷ്ണമൃഗമായോണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ഹരിയാനയുടെ ഔദ്യോഗിക മൃഗം എന്ന് പരീക്ഷ ചോദിച്ചതാണ്. കൃഷ്ണമൃഗമാണ് ഹരിയാനയുടെ ഔദ്യോഗിക മൃഗം. അതേപോലെ ഹരിയാനയുടെ ഔദ്യോഗിക പുഷ്പം താമരയാണ്. അതും നമ്മുടെ ദേശീയ പുഷ്പമായിട്ട് ഒന്ന് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ഹരിയാനയുടെ ദേശീയ പുഷ്പം ഏതാണ്? താമര ആണ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഓർക്കുക. പഞ്ചാബ് ഹരിയാന അതിർത്തി നിർണയവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഏതായിരുന്നു? ജസ്റ്റിസ് ഷാ കമ്മീഷൻ ആണ്. ശേഷം 1966 നവംബർ 1 ഹരിയാന സംസ്ഥാനം രൂപീകൃതമായി, തലസ്ഥാനം ചണ്ഡീഗഡ് ആണ്. ദെൻ പ്രാചീന കാലത്ത് ഹരിയാനയെ രണ്ട് പേരുകളിൽ അറിയപ്പെട്ടിരുന്നു. ബഹുധാന്യക, ഒന്നാമത്തെ പേരെന്താണ്? ബഹുധാന്യക. രണ്ട്, ദൈവത്തിന്റെ വാസസ്ഥലം. രണ്ട് ക്വസ്റ്റ്യൻസും പല എക്സാമിനും ചോദിച്ചിട്ടുണ്ട്.
പ്രാചീനകാലത്ത് ബഹുധാന്യക എന്നറിയപ്പെട്ട സംസ്ഥാനം ഹരിയാനയാണ് അതേപോലെ സ്ഥിരമായി ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ദൈവത്തിന്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ഹരിയാനയാണ് അപ്പോൾ ബഹുധാന്യക ദൈവത്തിന്റെ വാസസ്ഥലം ഈ രണ്ട് പേരിലും അറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ഹരിയാന ആണ് ദെൻ ആവർത്തിച്ച ചോദ്യം ഇന്ത്യയുടെ പാൽ തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ഹരിയാന ഇന്ത്യയുടെ പാൽ തൊട്ടി അതേപോലെ മറ്റൊരു വിശേഷം ചോദിക്കാറുണ്ട് ഇന്ത്യയുടെ ഡെൻമാർക്ക് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ഹരിയാന അപ്പോൾ ഹരിയാനയെ കുറിച്ചുള്ള വിശേഷണങ്ങളാണ് പ്രാചീന കാലത്ത് ഏതൊക്കെ പേരിൽ അറിയപ്പെട്ടു ബഹുധാന്യക അതേപോലെ ദൈവത്തിന്റെ വാസസ്ഥലം അതേപോലെ തന്നെ ഇന്ത്യയുടെ പാൽ തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഹരിയാനയാണ് ഇന്ത്യയുടെ പാൽ തൊട്ടി ഇന്ത്യയുടെ ഡെൻമാർക്ക് എന്നറിയപ്പെടുന്നതിനെയാണ് ഹരിയാനയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹരിയാനയെ കുറിച്ച് ഒരു ബേസിക് നോളജ് എന്ന രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഓരോ സ്റ്റേറ്റുകൾക്കും ഓരോ റെക്കോർഡുകളുണ്ട് നമുക്കറിയാം ഏറ്റവും വലുത് അല്ലെങ്കിൽ ഏറ്റവും ചെറുത് എന്തെങ്കിലും കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നു ഇങ്ങനെ പല ക്വസ്റ്റ്യൻസ് എക്സാമിൽ ഫേസ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ ഹരിയാന സംസ്ഥാനവുമായി റിലേറ്റ് ചെയ്ത് മത്സര പരീക്ഷകൾ ആവർത്തിച്ച് ചില ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ഒന്ന് സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഹരിയാനയാണ് നമ്മൾ എപ്പോഴും ഫിക്സ് ചെയ്യുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടി ഇന്ത്യൻ സംസ്ഥാനം നമുക്കറിയാം ഏതാണ് കേരളമാണ് സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടി ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം അതേപോലെ ഓർത്തിരിക്കുക സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് ഹരിയാനയാണ് സ്ഥിരമായി ചോദിക്കുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഓർത്തിരിക്കുക സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഹരിയാന സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഹരിയാന അതേപോലെ തന്നെ MNP മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഹരിയാന മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ് ഹരിയാനയാണ് മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഹരിയാന അതേപോലെ വാല്യൂ ആഡഡ് ടാക്സ് വാറ്റ് നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം അതും ഏതാണ് ഹരിയാനയാണ് പ്രവർത്തിക്കാൻ മൂന്ന് പോയിന്റുകൾ സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് ഏതാണ് ഹരിയാനയാണ് സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാന അതേപോലെ മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി നിലയിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഹരിയാന വാറ്റ് നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഹരിയാനയാണ് അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ വിള ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായി വിള ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതെന്ന് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് ഏതാണ് ഹരിയാനയാണ് ഇന്ത്യയിൽ ആദ്യമായി വിള ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഇപ്പോൾ ഹരിയാനയുടെ മറ്റു റെക്കോർഡാണ് ഇന്ത്യയിൽ ആദ്യമായി വിള ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് ഹരിയാന ദെൻ എല്ലാ വോട്ടർമാർക്കും ഐഡന്റിറ്റി കാർഡ് നൽകിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എല്ലാ വോട്ടർമാർക്കും തെരഞ്ഞെടുപ്പ് ഐഡി കാർഡ് നൽകിയ ആദ്യ സംസ്ഥാനം എന്ന റെക്കോർഡ് ഏതിനാണ് ഹരിയാനയ്ക്ക് എല്ലാ വോട്ടർമാർക്കും ഐഡി കാർഡ് നൽകിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്ന റെക്കോർഡും ഹരിയാനയ്ക്കാണ് ദെൻ വീണ്ടും മത്സര പരീക്ഷയിൽ ആവർത്തിച്ച മറ്റൊരു ചോദ്യം മുഴുവൻ വോട്ടർ പട്ടികയും കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാന ദെൻ വീണ്ടും ആവർത്തിച്ച് അല്ലെങ്കിൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത സിമ്പിൾ ക്വസ്റ്റ്യൻ മുഴുവൻ ഗ്രാമങ്ങളും വൈദ്യുതീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്ന റെക്കോർഡും ഏതിനാണ് ഹരിയാനയ്ക്കാണ് മുഴുവൻ ഗ്രാമങ്ങളും വൈദ്യുതീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ് അതേപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ട്രാക്ടർ നിർമ്മിക്കുന്നത് ഹരിയാനയിലാണ് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ട്രാക്ടർ നിർമ്മിക്കുന്ന ഏത് സംസ്ഥാനമാണെന്ന് ഹരിയാനയാണ് അപ്പോൾ പരീക്ഷകളിൽ ചോദിക്കുന്ന ഹരിയാന എന്ന സംസ്ഥാനം ഡയറക്റ്റ് ആൻസറായി വരുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കുറവ് സ്ത്രീ പുരുഷ അനുപാതമുള്ള സംസ്ഥാനം മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി നിലയിൽ വന്ന ആദ്യ സംസ്ഥാനം
वाट आदि संस्थान इंडिया आदम विंशुस संस्थान अदर्म तेरे ईडी का आदि संस्थान कंप्यूटर वत् अोट पूर्ण कंप्यूटर वत् आद्य इंडियन संस्थान मुाम वैद्युक आदि इंडियन संस्थान ऐटों कूड़ा ट्राक्टर उत्पादिपी संस्थान इत्र आंसर हरियाणा मुझे चोद इत्र भाग मनस विश्वसो नेक्स्ट पानीपट कुरुक्षेत्र अद महाभारत युद्ध तरई युद्ध नाम इंडियन हिस्ट्री डिस्क चोदिका पानीपट कुरुक्षेत्र तरई युद्ध वेदी आयु संस्थान मूं क्वस्टन चोदी डिस्कू पानीपट अरुक्षेत्र तरई युद्ध वेदी आयु संस्थान ऐसान हरियाणा अदी पढ़ पानीपट कुरुक्षेत्र तरई युद्ध वेदी संस्थान ऐसा हरियाणा अब पानीपट नमुक कहिया परीक्ष स्थिर चोदी इंडिया इको सिटी अलग इंडिया नेत्तु पट्टणम इंडिया इको सिटी अलग इंडिया नेत्तु पट्टणम ऐसा पानीपट अदेपोले तन्ने पानीपटे मत्तोरु क्वस्ट्यन रीसेंटली परीक्षकल आवर्तिच्चिरुन्नु प्रधानमंत्री नरेंद्र मोदी ओरु पद्धति इनॉग्रेटेडुमायि रिलेट चेय्तु बेटी बचाओ बेटी पढ़ाओ बेटी बचाओ बेटी पढ़ाओ ई पद्धति एवडेयाण इनॉग्रेट परीक्ष चोदिच्चिट्टुण्ड पानीपट्टिलाण पद्धति इनॉग्रेट बेटी बचाओ बेटी पढ़ाओ पद्धति इनॉग्रेट पानीपट्टिलाण इनॉग्रेट देन हरियाणा रिलेट मत्सर परीक्ष चोदिच्च चल चोद्य नोक प्रशस्त राष्ट्रीय नेता देवीलाल अब इद्हेन विशेषण हरियाणा सिंह परीक्ष चोद हरियाणा सिंह देवीलाल हरियाणा सिंह हरियाणा सिंह देवीलाल हरियाणा सिंह अदेपोले स्थिर चोदी मतस्टा हरियाणा हरिकेन क्रिकेट आरान कपिल देव रु व्यक्ति ओर हरियाणा सिंह देवीलाल हरियाणा सिंह देवीलाल अदेपोले हरियाणा हरिकेन क्रिकेट परीक्ष चोदान कपिल देव वीडूम आवर्ती मतस्ट इंडिया आदते रॉक गार्डन स्थित एवडेन चंडीगढ़ इंडिया आदते रॉक गार्डन इंडिया आदते रॉक गार्डन एवडेन स्थित चंडीगढ़ स्थित चोदी चंडीगढ़ रॉक गार्डन शिल्पी नेचंद आरान नेचंद अब श्रद्धि इंडिया आदते रॉक गार्डन एवडे स्थित परीक्ष चोद चंडीगढ़ स्थित അതിന്റെ ശില്പി ആരാണ് നേക്ചന്ദ് ആണ് അതും ശ്രദ്ധിക്കണം വീണ്ടും ആവർത്തിച്ച ക്വസ്റ്റ്യൻ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ കർണാൽ ഹരിയാനയിലെ കർണാലിലാണ് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഹരിയാനയിലെ കർണാൽ കർണാൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു വ്യക്തിയുണ്ട് ആരാണ് ഇന്ത്യയുടെ അഭിമാനമായിരുന്ന കൽപ്പന ചൗള പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് കൽപ്പന ചൗളയുടെ ജന്മസ്ഥലം എവിടെയാണ് കർണാലിലാണ് അപ്പോൾ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കർണാലിലാണ് അതേപോലെ കൽപ്പന ചൗളയുടെ ജന്മസ്ഥലവും കർണാലിലാണ് അതും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് വീണ്ടും ആവർത്തിച്ച ചോദ്യം ദേശീയ എരുമ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഹിസാർ ഈ സ്ഥലം തീർച്ചയായും കേട്ടിട്ടുണ്ടാവും പരീക്ഷയിൽ ആവർത്തിച്ച ഒരു ചോദ്യമാണ് ദേശീയ എരുമ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഹിസാറിലാണ് ദേശീയ എരുമ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തന്നെ ചൗധരി ചരൺ സിംഗ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നതും ഹിസാറിലാണ് ഹരിയാനയിലെ ഹിസാറുമായി റിലേറ്റഡ് രണ്ട് ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് ശ്രദ്ധിക്കുക ദേശീയ എരുമ ഗവേഷണ കേന്ദ്രം എവിടെയാണ് ഹിസാറിലാണ് സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലെ ഹിസാറിലാണ് ദേശീയ എരുമ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തന്നെ ചൗധരി ചരൺ സിംഗ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഹിസാറിലാണ് ദെൻ ശാസ്ത്ര ഉൽപ്പന്നങ്ങൾക്ക് പ്രസിദ്ധമായ ഹരിയാനയിലെ നഗരമാണ് അംബാല മുൻപ് ചോദിച്ചിട്ടുണ്ട് ശാസ്ത്ര ഉൽപ്പന്നങ്ങൾക്ക് പ്രസിദ്ധമായ
ഹരിയാനയിലെ നഗരം ഏതാണ് അംപാല അതും പരീക്ഷകളിൽ ഒരു കോമൺ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുള്ളതാണ് ശാസ്ത്ര ഉൽപ്പന്നങ്ങൾക്ക് പ്രസിദ്ധമായ ഹരിയാനയിലെ നഗരം ഏതാണ് അംപാല ഓർത്തിരിക്കുക അതേപോലെ റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വളരെ പ്രശസ്തമായ ഒരു കരകൗശല മേളയുണ്ട് സൂരജ് കുണ്ട് ഇത് നടക്കുന്നത് ഹരിയാനയിലാണ് ചോദിച്ചിട്ടുണ്ട് സൂരജ് കുണ്ട് കരകൗശല മേള ഏത് സംസ്ഥാനത്താണ് നടക്കുന്നത് എവിടെയാണ് ഹരിയാനയിലാണ് നടക്കുന്നത് അതേപോലെ വിവിധ പരീക്ഷകളിൽ സിന്ധു നദിയുടെ സംസ്കാരമായി റിലേറ്റ് ചെയ്ത പ്രദേശങ്ങളെ കുറിച്ച് ഏത് സ്റ്റേറ്റിലാണ് എവിടെയാണെന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട് അതിൽ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ച ചോദ്യമാണ് ബെൻവാലി സിന്ധു നദീതട കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് ബെൻവാലി സിന്ധു നദീതട കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് ഹരിയാനയിലാണ് സ്ഥിതി ചെയ്യുന്നത് ബെൻവാലി സിന്ധു നദീതട കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് ദെൻ മാരുതി കാറുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഹരിയാനയിലെ വളരെ പ്രശസ്തമായ സ്ഥലമാണ് ഗുർഗാവോൺ ഇപ്പോൾ ഗുരുഗ്രാം എന്ന പേരിൽ അറിയപ്പെടുന്നു മാരുതി ഉദ്യോഗ മണ്ഡലം സ്ഥിതി ചെയ്യുന്ന ഇവിടെ എന്ന് പറയും പരീക്ഷിച്ചിട്ടുണ്ട് ഗുർഗാവോൺ ഇപ്പോൾ നമ്മൾ ഗുരുഗ്രാം എന്ന രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ മാരുതി ഉദ്യോഗ മണ്ഡൽ അല്ലെങ്കിൽ മാരുതി കാറുകളുടെ നിർമ്മാണത്തിൽ പ്രസിദ്ധമായ ഹരിയാനയിലെ സ്ഥലമാണിത് ഗുർഗാവോൺ അതും ശ്രദ്ധിക്കണം അതേപോലെ സൈക്കിൾ നിർമ്മാണത്തിൽ പ്രസിദ്ധമായ ഹരിയാനയിലെ നഗരമാണ് സോണിപട്ട് അപ്പൊ ഈ സ്ഥലങ്ങളൊക്കെ ശ്രദ്ധിച്ചോണം ശാസ്ത്ര ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് അംബാല കരകൗശല മേളയുമായി റിലേറ്റ് ചെയ്ത് സൂരജ് കുണ്ട് സിന്ധു നദിയുടെ സംസ്കാരവുമായി റിലേറ്റ് ചെയ്ത് ബെൻബാലി മാരുതി കാറുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗുർഗാവോൺ അതേപോലെ സൈക്കിൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സോണിപട്ട് ദെൻ ആവർത്തിച്ച ചോദ്യം സുൽത്താൻപൂർ പക്ഷി സങ്കേതം സുൽത്താൻപൂർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലാണ് സ്ഥിതി ചെയ്യുന്നത് സുൽത്താൻപൂർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് ഹരിയാനയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഹരിയാനയെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങൾ ഹരിയാന റൈറ്റ് ആൻസറായി വരുന്ന പി എസ് സിയുടെ കുറെ ചോദ്യങ്ങൾ അതുകൂടാതെ അവിടുത്തെ കുറെ പ്ലേസുകളെ കുറിച്ചാണ് അടുത്ത കാറ്റഗറിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം അപ്പോൾ ഈ പ്ലേസുകളുടെ പ്രത്യേകത വളരെയധികം പ്രാധാന്യത്തോടെ തന്നെ ഇതിലെ ഓരോ പ്ലേസുകളെ കുറിച്ചും പരീക്ഷയ്ക്ക് എടുത്ത് ചോദിച്ചിട്ടുണ്ട് അത് വേണം നമ്മൾ കൃത്യമായി മനസ്സിലാക്കി പഠിക്കാൻ അപ്പൊ ശ്രദ്ധിക്കുക പാനിപ്പട്ട് കുരുക്ഷേത്ര തറൈൻ ഈ മൂന്ന് യുദ്ധങ്ങൾക്കും വേദിയായ സംസ്ഥാനം ഏതാണ് ഹരിയാനയാണ് അതേപോലെ പാനിപ്പട്ടിന്റെ പ്രത്യേകത എന്താണ് ഇന്ത്യയുടെ എക്കോ സിറ്റി നെയ്ത്ത് പട്ടിനെ വിശേഷിപ്പിക്കുന്നത് പാനിപ്പട്ടിനെയാണ് അതേപോലെ ഹരിയാന സിംഹം എന്നറിയപ്പെടുന്നത് ദേവിലാലിനെയാണ് ഹരിയാന ഹരിക്കെയിൻ എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് താരം കപിൽ ദേവാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ ഏതാണ് ചണ്ഡീഗഡ് ആണ് അതിന്റെ ശില്പി നോവാണ് നെയ്ച്ചന്താണ് അതേപോലെ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് കർണാൽ അത് കൽപ്പന ചൗളയുടെ ജന്മസ്ഥലം കൂടിയാണ് അതേപോലെ തന്നെ ദേശീയ എരുമ ഗവേഷണ ഹിസാറ് ചൗധരി ചരൺ സിംഗ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അതും ഹിസാറിലാണ് ശാസ്ത്ര ഉൽപ്പന്നങ്ങൾക്ക് പ്രസിദ്ധമായ നഗരം അംബാല പ്രസിദ്ധമായ കരകൗശല മേളയായ സൂരജ് കുണ്ട് നടക്കുന്നതും ഹരിയാനയിലാണ് സിന്ധു നദിയുടെ കേന്ദ്രമായ ബെൻവാലി സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലാണ് അതേപോലെ മാരുതി കാറുകളുടെ നിർമ്മാണത്തിൽ പ്രസിദ്ധമായ സ്ഥലമാണ് ഗുർഗാവോൺ സൈക്കിളുകളുടെ നിർമ്മാണത്തിൽ പ്രസിദ്ധമായ നഗരമാണ് സോണിപട്ട് സുൽത്താൻപൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നതും ഹരിയാനയിലാണ് അപ്പൊ ഹരിയാന എന്ന സ്റ്റേറ്റിനെ കുറിച്ച് മത്സര പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് തീർച്ചയായിട്ടും ഈ പോയിന്റുകൾ പഠിച്ചിരുന്നാൽ ഏതൊരു പരീക്ഷയിലും ഈ സ്റ്റേറ്റുമായി റിലേറ്റ് ചെയ്ത് ചോദിക്കുന്ന 99% ചോദ്യങ്ങൾക്കും പൂർണ്ണമായി നമുക്ക് ഉത്തരം നൽകാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഭാഗം എല്ലാവർക്കും പൂർണ്ണമായും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അത് 28 സ്റ്റേറ്റ് അടങ്ങുന്ന ഒരു കോഴ്സിലെ ഒരു ഫസ്റ്റ് ക്ലാസ് മാത്രമാണിത് കൃത്യമായി റിവൈസ് ചെയ്ത് പി എസ് സിയുടെ ഒരു 500+ ചോദ്യങ്ങൾ കണക്ട് ചെയ്ത് നമുക്ക് ഇതിലൂടെ പഠിക്കാനും ഈ ഒരു ടോപ്പിക്കിൽ നല്ലൊരു കോൺഫിഡൻസോടുകൂടി എല്ലാ പരീക്ഷയും നമുക്ക് സമീപിക്കാനും സാധിക്കും ക്ലാസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു താങ്ക് യു